നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുല്ല മേധാവി ഹസൻ നസ്രല്ലയെ ഇസ്രായേൽ കൊലപ്പെടുത്തി. ഇതോടെ ലെബനൻ ഇസ്രായേൽ പോരാട്ടം കലശലാകും എന്ന ആശങ്ക പശ്ചിമേഷ്യയിൽ വ്യാപിക്കുകയാണ്. ഹിസ്ബുല്ല നേതാവിന്റെ കൊലപാതകത്തോടുകൂടി ലെബനൻ ഇസ്രായേൽ പോരാട്ടം അത് വലിയ രീതിയിൽ ശക്തി പ്രാപിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു ആശങ്ക ഒന്നടങ്കം പടരുകയാണ്. ഇതിനിടയിൽ ഇറാൻ നിർണായകമായ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഇസ്രായേലും ഹിസ്ബുല്ലയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ യു എൻ രക്ഷാസമിതി യോഗം വിളിച്ചു ചേർക്കണമെന്ന് ഇറാൻ. ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാൻ ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വച്ചത്. വധത്തിനു പിന്നാലെ ലബനൻ ഇസ്രായേലിന്റെ വെസ്റ്റ് ബാങ്ക് പ്രദേശത്ത് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ ഈ ശ്രമങ്ങൾ ഇസ്രായേലി സേന നിർവീര്യമാക്കി. നസറുള്ള കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചതോടെ സിറിയയിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചത്. സിറിയൻ വിപ്ലവത്തെ അടിച്ചമർത്താൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ ഈ ഭീകരവാദ സംഘം സഹായിച്ചതിനാൽ ഹിസ്ബുള്ളയെ അവിടുത്തെ ശത്രു എന്ന രീതിയിലാണ് സിറിയൻ ജനത കാണുന്നത്. അതുകൊണ്ടാണ് നസറുള്ളയുടെ മരണത്തിന് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആഭ്യന്തര യുദ്ധകാലത്ത് അസദിനെ സഹായിക്കാൻ 50,000 ഭീകരരെ ഹിസ്ബുള്ള അയച്ചു നൽകിയിരുന്നു. തുടർന്ന് 1,000,000 സിറിയക്കാരെ ഹിസ്ബുള്ള കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഹസൻ നസറുള്ളയുടെ കൊലപാതകത്തെ ചരിത്രപരമായ വഴിത്തിരിവെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. അതേസമയം 1,000,000 അമേരിക്കക്കാർ, ഇസ്രായേൽ ലെബനീസ് പൗരന്മാർ എന്നിവരുൾപ്പെടെ നിരവധി ഇരകൾക്ക് നസറുള്ളയുടെ കൊലപാതകം നീതിയുടെ അളവുകോലാണ് എന്നായിരുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം. അതേസമയം ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുല്ലയെ ഇസ്രായേൽ വധിച്ചതിൽ ജമ്മുകാശ്മീരിൽ പ്രതിഷേധ പ്രകടനം. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ മുദ്രാവാക്യം വിളിച്ചാണ് ജമ്മുകാശ്മീരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. വടക്കൻ കശ്മീരിലെ ബാരാമുലയിൽ സ്ത്രീകൾ തെരുവിലിറങ്ങി. ബാരാമുല ജില്ലയിലെ ഹഞ്ച്വീര, പത്താൻ എന്നിവിടങ്ങൾ പ്രതിഷേധം നടത്തി. ഷിയ വിഭാഗത്തിന് സ്വാധീനമുള്ള ബാരാമുലയിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ലെജിസ്ലേറ്റീവ് അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണത്തിന്റെ അവസാന ദിവസമാണ് ഇന്ന്. ബാരാമുല്ല അടക്കമുള്ള സ്ഥലങ്ങളിൽ കൊട്ടിക്കലാശം നടക്കാനിരിക്കവെയാണ് ഇത്തരത്തിൽ പരസ്യ പ്രതിഷേധ പ്രകടനവുമായി ആളുകൾ രംഗത്ത് വന്നത്. അതേസമയം നസ്രുല്ല വധത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതായി പി ഡി പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മെഹ്ബൂബ മുഫ്തി പ്രഖ്യാപിച്ചു. ഹസൻ നസ്രുല്ല രക്തസാക്ഷിയാണ് എന്നാണ് എക്സിലെ പോസ്റ്റിലൂടെ മെഹ്ബൂബ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഹസൻ നസ്രുല്ല അടക്കം ലെബനനിലും ഗാസയിലും രക്തസാക്ഷിയായവർക്ക് ഐക്യദാർഢ്യമർപ്പിച്ച് ഞായറാഴ്ചത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയാണെന്ന് മെഹ്ബൂബ മുഫ്തി അറിയിച്ചു. ഫലസ്തീനിലെ ലെബനാനിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണെന്നും അഗാധ ദുഃഖത്തിന്റെയും മാതൃകാപരമായ പ്രതിരോധത്തിന്റെയും മണിക്കൂറിലാണ് ലെബനാൻ എന്നും മുഫ്തി എക്സിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.